ബാബു ഡ ബാബുവിടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം ഒരു വില്ലനായിട്ട് വന്ന ഒരാൾ കുറേ നാൾ ഇൻഡസ്ട്രിയിൽ ശരിക്കും വില്ലനായിട്ട് ഒരാൾ നടത്തിയ ഒരു സംഭാഷണ രീതി ആ ബോഡി ലാംഗ്വേജിൽ അത് സോൾട്ടൻ പേപ്പറൊക്കെ അതിൽ ബാബു എന്നുള്ള കൊട്ടാരക്കര ബാബു എന്നല്ലേ അല്ലെ കൊട്ടാരക്കര ആ ആ ക്യാരക്ടറിനെ വില്ലുന്ന ഇതാണ് അപ്പം വെളിയിൽ ആക്ച്വലി ഈ വില്ലന്മാരൊക്കെ വെളിയിലൊക്കെ ഭയങ്കര ഇതുമാണ് നായകന്മാരെ കാട്ടിലൊക്കെ ഭയങ്കര ലൈറ്റാണ് നിങ്ങൾ പൊതുവേ ഒരു അത് അതൊരു തെറ്റായ ധാരണയല്ലേ ഇപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പോൾ കോമഡി പറയുന്നവൻ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വില്ലൻസ് വില്ലത്തറില്ല എന്ന് പറയാൻ പറ്റില്ല ഏ അല്ലെങ്കിൽ ഒരു വില്ലൻ ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ ഒരു ഹ്യൂമർ അംശം എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇപ്പോൾ മുകേഷ് ഏട്ടൻ ഹ്യൂമർ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു കൈകാര്യം ചെയ്യുന്ന ആളാണ് ഒരു ഒരു പോയിന്റ് വന്നാൽ ഉഗ്രനായിട്ട് പ്രതികരിക്കും ഇല്ലേ അല്ല തീർച്ചയായിട്ടും അല്ല ബാബുരാജ് ഇപ്പം ഇങ്ങനെ ഹ്യൂമറസ് റോൾസിലൊക്കെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബുരാജിൽ അന്ന് അവർ കണ്ടെത്തിയില്ല ഒരു ഹ്യൂമർ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ നിന്നൊരു ഹ്യൂമർ സ്റ്റോറി ഒരു സ്റ്റാമറിങ് ഇല്ലാതെ നല്ല കൃത്യമായിട്ട് അത് ഈ ഈ കഥ പറയുന്നതിനകത്ത് ഒരടുക്കൻ ചിട്ടയും വേണം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയില്ലേ അതിനിടയ്ക്ക് വേറൊരു കാര്യം പറയാൻ പറഞ്ഞു ഞങ്ങൾ ആദ്യം കണ്ടത് ഇവിടെ വെച്ചായിരുന്നു അല്ല അല്ല രണ്ടാമത് കണ്ടത് പിന്നെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കാറിൽ കാറല്ല ബസ്സിൽ പോയി ഹ്യൂമർ പോയി പക്ഷേ അതൊന്നുമില്ലാതെ ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ ഉണ്ടായിരുന്നു അത് പോട്ടെ ബാബുരാജിനെ ബാബുരാജൻ്റെ മനസ്സിലും ഹൃദയത്തിലുമൊക്കെ ഹ്യൂമർ ഉണ്ടെന്നുള്ള കണ്ടുപിടിച്ചാരാണ് അത് ഭയങ്കര സിനിമയിൽ സിനിമയിൽ അല്ലാതെ ആഷികപു ആ എങ്ങനെയാണിതോ അത് എങ്ങനെയാണ് അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഷിക്കപ്പുവിൻ്റെ ഡാഡി കൂൾ എന്ന് പറഞ്ഞ പടം എന്തോ അങ്ങനെ എന്നെ വിളിച്ചു ചേട്ടൻ ഒരു പടം ഡാഡി കൂൾ എന്നുള്ള പടമുണ്ട് ചേട്ടനൊരു അതൊരു പോലീസ് ഓഫീസറാണ് അപ്പോൾ ഞാനൊരു ഒത്തിരി വിലത്തിറൊക്കെ ഉള്ള ആളാണ് പക്ഷെ ഞാനിത് അഭിനയിച്ചു വന്നപ്പോൾ എന്നെ ഫ്രീ ആക്കി വിട്ടപ്പോൾ ഞാനത് കോമഡി ആക്കി കളഞ്ഞു അപ്പോൾ അതൊക്കെ കണ്ട ആൾക്കാർ ചിരിക്കുന്നുണ്ട് തിയേറ്ററിൽ അപ്പോൾ എന്നെ ആശിക്കുള്ളൂ ചേട്ടാ ചേട്ടൻ്റെ ആ രണ്ടും സംഭവത്തിനകത്ത് ചിരി വരട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ ഒന്ന് ആ രീതി ശ്രദ്ധിച്ചോളൂ തോന്നും നമുക്കിവിടെ ഇവിടെ ഇവിടെ ഇടി തന്നെ കൊള്ളാൻ സമയമില്ല അപ്പോഴാണ് ഇനി ചിരി നോക്കി പോണത് അത് വിട്ട് കളഞ്ഞു അങ്ങനെ വന്നപ്പോഴാണ് ഈ ഈ പടം തോട്ടാൻ പേപ്പർ എന്ന് പറയുമ്പോൾ പടം നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ മനുഷ്യമൃഗം എന്നുള്ള പടം ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഡയറക്ഷൻ പ്രൊഡക്ഷനൊക്കെ ഞാൻ തന്നെയാണ് എല്ലാം നമ്മളാണ് അപ്പോൾ അതിനിടയ്ക്ക് എന്നെ സഫീർസായിട്ട് എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചിട്ട് ചേട്ടൻ ഇങ്ങനെ ആഷികഅബിൻ്റെ ഒരു പടമുണ്ട് അപ്പോൾ അതിനകത്ത് ചേട്ടൻ്റെ വേഷമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ പടം ചെയ്യേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞേ എനിക്ക് പടം ചെയ്യണമെങ്കിൽ എനിക്ക് ശമ്പളം നന്നായിട്ട് തരണം അപ്പോൾ എത്രയാണ് ഒരു ലക്ഷം രൂപ തരണം വെറുതെ പോവാൻ വേണ്ടിയിട്ട് ചെയ്യണ്ടാന്ന് വെച്ചിട്ട് അവർ പറഞ്ഞു ഓക്കെ അപ്പോൾ ആഷിക്കർ ഒരു ലക്ഷം രണ്ട് ലക്ഷം ആയാലും പാവച്ചേട്ട് തന്നെ വേണമെന്ന് പറഞ്ഞതാണേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് അന്ന് അത് എന്താണെന്ന് നോക്കണമല്ലോ എന്നാൽ രണ്ട് പറയായിരുന്നു അത് പിന്നെ ഞാൻ ആലോചിച്ചു അപ്പോൾ ഒന്ന് ആലോചിച്ചു ചേട്ടാ ഞാൻ ആദ്യമായിട്ട് ഈ പറയുന്ന ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ശമ്പളം മേടിക്കണത് രാപ്പകൽ എന്ന് പറഞ്ഞ പടത്തിനാണ് അതായത് തൊണ്ണൂറ്റിനാലിൽ അഭിനയം തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ടായിരത്തിലാട്ടയാണ് രണ്ടായിരത്തി രണ്ടിലോട്ടാണ് മേടിക്കുന്നത് അവിടെ ചെന്നു ആഷിക്കിൻ്റെ വീട്ടിൽ ചെന്നു ആഷിക്ക് സ്ക്രിപ്റ്റൊക്കെ എടുത്ത് വെക്കുന്നു ഞാൻ കുറച്ച് വായിച്ചപ്പോൾ ഞാൻ മരിച്ചു നമുക്ക് എന്തിനകത്ത് കാര്യം സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കണ കാര്യം എന്താണ് ഞാൻ ഒരു ആഷിക്ക നമുക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയാലോ അപ്പോൾ ചേട്ടൻ എന്ത് ഉണ്ടാക്കാം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് പറഞ്ഞിട്ട് ഞാനാഷിക്കും കൂടി ആഷിക്കിൻ്റെ ബുള്ളറ്റിൽ കയറി കലൂരു മാർക്കറ്റിൽ പോയി അപ്പോൾ ഈ കലൂര് മാർക്കറ്റിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് പരിചയം ഉള്ളൂ ഞാൻ സ്ഥിരം വാങ്ങാൻ പോകുന്നതുകൊണ്ട് അവിടുന്ന് പ്രോൺസ് മട്ടൻ കപ്പ ഇതൊക്കെ മേടിച്ചിട്ടുണ്ട് വന്നിട്ട് കുക്ക് ചെയ്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അപ്പോൾ ആഷിക്കോ ചേട്ടൻ നമ്മുടെ ക്യാരക്ടർ ഇത് തന്നെയാണ് കേട്ടോ ഇതിനകത്ത് കുക്കാണ് അവർ കുക്കാണോ അന്ന് ഞാൻ തകർക്കും ഈ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പടം തുടങ്ങിയത് പിന്നെ ആഷിക്കോബിൻ്റെ ഏറ്റവും വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ ഒരാളെ മനസ്സിലാക്കിയിട്ട് ഒരു ആർട്ടിസ്റ്റെ മനസ്സിലാക്കിയിട്ട് അങ്ങ് ഫ്രീ ആയിട്ട് വിടും നമ്മളിങ്ങനെ തളച്ചിടില്ല എന്നിട്ട് അങ്ങ് ഇട്ടിട്ട് പറഞ്ഞു ഓക്കെ 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 ചേട്ടാ അത് മതി അത് മതി ഓക്കെ വെരി ഗുഡ് അതാണ് അതിൻ്റെ സംഭവം അപ്പം നമുക്കത് ഒത്തിരി ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും